പ്രശാന്ത് കൃഷ്ണനെ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. വളരെ കുട്ടി ഘോഷിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് മെഡിസെപ്പ്. ഒരുപാട് പേർക്ക് അതിൻ്റെ ഒരു സഹായം കിട്ടും. നമുക്ക് എല്ലാ സാധാരണക്കാർക്കും ഒക്കെ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരുപക്ഷെ രോഗത്തിൻ്റെ തീവ്രതയേക്കാൾ സാമ്പത്തികമായ പരാധീനതകളാകും. അപ്പോൾ അതിനെ മറികടക്കാനുള്ള ഒരു വഴിയായിരുന്നു ഇത്. എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 8 മാസമായിട്ടും ഇതിനൊന്നും ഒരു പരിഹാരം കാണാത്തത്? ഇതൊരു ഭാസുരാങ്കി മാത്രമാകില്ല, എത്രയോ പേർ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടാകും. ഗുഡ് മോർണിംഗ് ദിവിഷ്. ഈ ഭാസുരാങ്കി മാത്രമല്ല, ഇതുപോലെ നിരവധി പേരുടെ വിഷയം തന്നെയാണ് ഭാസുരാങ്കിയിലൂടെ നമ്മൾ പറയുന്നത്. ഇത് 8 മാസമായി. ജൂലൈ മാസം 1-ാം തീയതിയാണ് 2022 മെഡിസെപ്പ് പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ ആനുകൂല്യം ആളുകൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതുപോലുള്ള ന്യൂനതകൾ, ഇതുപോലുള്ള പിഴവുകൾ പലയിടത്തും ഉണ്ട് എന്നത് തന്നെയാണ് ഈ ഭാസുരാങ്കിയുടെ ഈ ചികിത്സാ വിഷയം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴും അവർക്ക് അവിടുന്ന് മെഡിസെപ്പിൽ നിന്നുള്ള വെരിഫിക്കേഷൻ വന്നിട്ടില്ല, ഇതുവരെ അപ്രൂവൽ വന്നിട്ടില്ല. അപ്പോൾ അത് കാരണം ഇന്നിപ്പോൾ 3-ാം ദിവസം, ഇന്നും അവർ ആശുപത്രിയിൽ അവരുടെ സ്വന്തം പണം ചെലവഴിച്ച് ആശുപത്രിയിൽ കഴിയുകയാണ്. ചികിത്സ തുടങ്ങാനും സാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള നിരവധി കേസുകളുണ്ട്. കാരണം മെഡിസെപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ അവർ അയച്ചിട്ടുണ്ട് എന്ന മറുപടി മാത്രം പറയും. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ എത്ര ദിവസം ആശുപത്രിയിൽ, അതും വലിയ വാടക, മുറി വാടക കൊടുത്ത് മറ്റ് ചെലവുകളെല്ലാം വഹിച്ചാണ് ആശുപത്രിയിൽ ഓരോരുത്തരും കഴിയുന്നത്. അപ്പോൾ ഈ ചെലവുകൾ വഹിച്ചു കഴിയുമ്പോഴും മെഡിസെപ്പിൻ്റെ അപ്രൂവൽ ലഭിക്കും എന്ന പ്രതീക്ഷയോടെയാണ് കഴിയുന്നത്. അങ്ങനെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുമ്പോൾ എത്ര ദിവസം ശരാശരിക്കാരന് അങ്ങനെ കഴിയാൻ പറ്റുമെന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം അത്രത്തോളം ഭീമമാണ് മുറിവാടകയാണെങ്കിലും മറ്റ് ചെലവുകളാണെങ്കിലും. ഡോക്ടർമാർക്കാണെങ്കിൽ ചികിത്സ തുടങ്ങാൻ സാധിക്കില്ല. കാരണം മെഡിസെപ്പ് ആനുകൂല്യത്തോടെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നവരാണ്. അല്ലാതെ 3 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു സർജറിയോ മറ്റ് ചികിത്സയോ തുടങ്ങാൻ സാമ്പത്തികമായി കഴിയാത്തവരായിരിക്കും ഇത്തരം മെഡിസെപ്പ് ആനുകൂല്യത്തോടെ ചികിത്സയ്ക്ക് വേണ്ടി വന്നെത്തുന്നത്. അപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും അവിടെ ചികിത്സ തുടങ്ങുന്നില്ല, പക്ഷേ ചികിത്സ പ്രതീക്ഷിച്ച് ഇങ്ങനെ ആശുപത്രിയിൽ കഴിയാണ്. ഇങ്ങനെയുള്ള നിരവധി പേരുണ്ട്. പലപ്പോഴും ഈ മെഡിസെപ്പിൽ ബന്ധപ്പെട്ട് ഇതിൻ്റെ അപ്രൂവൽ, അതായത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നുള്ള അപ്രൂവൽ ലഭിച്ചാൽ മാത്രമേ ആശുപത്രിയിൽ നിന്ന് അവർ ചികിത്സ തുടങ്ങുകയുള്ളൂ. അപ്പോൾ അത് തുടങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ കഴിയുകയാണ് ഇപ്പോൾ രതീഷ് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടി. ഏതായാലും മെഡിസെപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെഡിസെപ്പിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുമ്പോൾ ഇതിന് കൃത്യമായ മറുപടിയില്ല, ഒരിടത്തു നിന്നും കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല. അത് കാരണം ചികിത്സ തുടങ്ങാനും കഴിയാത്ത ഈ ഭാസുരാങ്കിയുടെ കാര്യമെല്ലാം അവർക്ക് നിൽക്കാൻ പോലും കഴിയാത്തത്ര അതൊരു അടിയന്തര സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ അവർ ചികിത്സ തേടിയത്. ഈ ചികിത്സ തേടുമ്പോൾ ചികിത്സ തേടി ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ വിഷയം പലപ്പോഴായി മെഡിസെപ്പ് ഉദ്യോഗസ്ഥർ, സെക്രട്ടേറിയറ്റുള്ള ഈ വകുപ്പിൻ്റെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും അവരെല്ലാം ഞങ്ങൾ അറിയിച്ചു എന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് ചെയ്യുന്നത്. ഇതിനറുതി ഉണ്ടാകുന്നില്ല. പല ആളുകളുടെ വിഷയത്തിലും സമാനമായ അവസ്ഥ തന്നെ ഉണ്ടാകുന്നു എന്നതാണ്. മെഡിസെപ്പിൽ നിന്ന് പലർക്കും ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്നില്ലേ എന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, ഈ ശസ്ത്രക്രിയ ഈ ആശുപത്രിയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ചികിത്സയാണ്. ലിസ്റ്റഡ് ആയിട്ടുള്ള ചികിത്സയ്ക്ക് പോലും ഇത്തരം കാലതാമസങ്ങൾ വരുത്തുന്നത് ഈ ഇൻഷുറൻസിന് പ്രീമിയവും അടച്ച് പരിരക്ഷ തേടി നിൽക്കുന്നവർക്കെ സംബന്ധിച്ച് വലിയ ദ്രോഹം തന്നെയാണ്. അടിയന്തരമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.